നമസ്കാരം ചെൽസി ഫാൻസ്, വെൽക്കം ടു ദ മാച്ച് റിവ്യൂ. യേ, ചെൽസി വേഴ്സസ് ന്യൂകാസിൽ 2-0 നമ്മൾ വളരെ ശക്തമായ പെർഫോമൻസിലൂടെ ഇപ്പോ 4th നമ്മൾ എത്തിയിരിക്കുകയാണ്. വി ആർ ജസ്റ്റ് 4 points ബിഹൈൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ലെസ്റ്റർ സിറ്റി, ഓൺ പോയിന്റ്സ് വിത്ത് വെസ്റ്റ് ഹാം ആൻഡ് 2 points ahead of ലിവർപൂൾ. ആൻഡ് ഈ ഒരു പെർഫോമൻസ് സത്യം പറഞ്ഞാൽ ഒരുപാട് കോൺഫിഡൻസ് പുലർത്തുന്നു ചെൽസി ഫാൻസിനിടയിൽ. ടോപ്പ് 4 മാത്രമല്ല, മേ ബി വി മൈറ്റ് ബി ഇൻ ദ സെക്കൻഡ് ഓർ തേർഡ് പൊസിഷൻ ബൈ ദി എൻഡ് ഓഫ് ദ സീസൺ എന്ന് വരെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു റിയാലിറ്റി ചെക്കും കൂടെ നല്ലതാണ്. നമ്മുടെ ബിഗ്ഗസ്റ്റ് ടെസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ല. ടോട്ടനം ഒരു ടെസ്റ്റ് ആയിരുന്നു, പക്ഷെ സർപ്രൈസിംഗ്ലി ടോട്ടനം ആദ്യ പകുതിയിൽ അവർ വെറുതെ നമ്മുടെ ബോൾ പകുതി വരെ ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ താലപ്പൊലിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് അവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൈപ്രസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് അതിൽ നമ്മുടെ കുറച്ച് പതർച്ചകൾ കാണാൻ തുടങ്ങി. അപ്പൊ ഞാൻ നെഗറ്റീവ് അടിക്കുകയല്ല, ഐ എം ജസ്റ്റ് ബീങ് എ ലിറ്റിൽ ബിറ്റ് മോർ പ്രാക്ടിക്കൽ. സോ ഹൈപ്രസ് ടീംസിനെതിരെ നമ്മൾ കുറച്ച് വൾണറബിൾ ആവുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ന്യൂകാസലിനെതിരെ നമ്മൾ കുറച്ച് വൾണറബിൾ ആവുന്ന രീതിയിൽ കാണുകയുണ്ടായി, പ്രത്യേകിച്ച് ന്യൂകാസൽ ഹൈപ്രസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ. സോ അത്ലറ്റിക്കോ മാഡ്രിഡ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗെയിംസ് വിൽ ബി വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഗോയിങ് ഫോർവേഡ്. അതൊക്കെ ഭാവിയിലേക്ക്. നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ന്യൂകാസൽ മാച്ച്. ആൻഡ് ഇത് നമ്മൾ 2 പകുതിയിലാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അബൌട്ട് ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് ദ സെക്കൻഡ് ഹാഫ്. ഞാൻ ഫസ്റ്റ് ഹാഫ് നമ്മൾ തുടങ്ങിയത് വളരെ ശക്തമായിട്ട് തുടങ്ങി. അലോൺസോന് ആദ്യമേ തന്നെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്ന, ഒരു നല്ല ഷോട്ടാണ് പുള്ളിക്കാരൻ എടുത്തത്. ആൻഡ് ദെൻ വി വർ ക്രിയേറ്റിംഗ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കോവച്ചിച്ചിക്ക് എന്താ മച്ചാൻ കാണിച്ചുകൊണ്ടിരുന്നത്, മിഡ്ഫീൽഡിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നു, ത്രൂ ബോളൊക്കെ കൊടുക്കുന്നു, അതിനകത്ത് ഒരു അടിപൊളി ക്രോസ് ഫസ്റ്റ് ഹാഫിൽ, ജീറോയിൽ നിന്ന് ഒരു കിഡിലം പാസ് ടു അലോൺസോ, അലോൺസോ ടു എ ബ്യൂട്ടിഫുൾ ഹെഡർ ടു വെർണർ. ആൻഡ് വെർണർ എന്തോ ഗതി വെച്ച് കാല് സ്ട്രെച്ച് ചെയ്തു, പക്ഷേ ഔട്ട്സൈഡ് ദ പോസ്റ്റ് ടാർഗറ്റ് പോലും ഹിറ്റ് ചെയ്തില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈശ്വര വെർണറിന്റെ കാലദോഷം ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ കോവച്ചിച്ചിന്റെ ഒരു ബ്രില്യന്റ് റൺ ആൻഡ് എ ബ്യൂട്ടിഫുൾ ത്രൂ ബോൾ ടു വെർണർ, വെർണർ ഹിറ്റ്സ് ഇറ്റ് ഔട്ട്സൈഡ് ദ പോസ്റ്റ്. ആൻഡ് വെർണറിന്റെ കാലളവ് എന്തെങ്കിലും ശരിയാവുന്നില്ലേ എന്നുള്ള ഒരു സംശയം, ബട്ട് ഹി വാസ് ഗെറ്റിംഗ് റിയലി റിയലി ക്ലോസ്. അവിടെ നിൽക്കുമ്പോഴത്തേക്കും ന്യൂ കാസിൽ വെർണറിന്റെ മുഖത്തൊട്ട് അറ്റടി ചോരയൊക്കെ വന്നപ്പോഴത്തേക്കും മച്ചാൻ കലിപ്പായി. മറ്റേ വേറെ ദേഷ്യം കടയാടി ബേബി അങ്ങനെ ഇറങ്ങി വന്നു. പുള്ളിക്കാരൻ ഒരു അടിപൊളി റൺ ഡൗൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഒരു ക്രോസ് ഗോൾ കീപ്പർ തട്ടിയത് നമ്മുടെ ജിറുവിന്റെ കാലുകളിലേക്ക്. ആൻഡ് ദാറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എ ഗോൾ. ആൻഡ് ഓൾറെഡി തന്നെ ക്രോസ് ദാറ്റ് സ്ലൈറ്റ്ലി ബ്രഷസ് ഓഫ് ദ ഡിഫൻഡേഴ്സ് ഹെഡ്, ടീമോ വേണറിന്റെ കാലുകളിലേക്ക് കിട്ടുന്നു. ആൻഡ് ഹി ഫൈനലി സ്കോർ. സോ ടീമോ വേണർ ഗോൾ ഡ്രോട്ട്, 1000 മിനിറ്റുകളുടെ ഗോൾ ഡ്രോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഇൻ പ്രീമിയർ ലീഗ്. ആൻഡ് ദാറ്റ്സ് ഫാന്റാസ്റ്റിക്, എക്സലന്റ് ന്യൂസ് ഫോർ ടീമോ വേണർ. പക്ഷെ അതല്ലാണ്ട് പുള്ളിക്കാരൻ ഒരുപാട് പെനൽറ്റി അസിസ്റ്റുകളും നോർമൽ ക്രോസസ് അസിസ്റ്റുകളും ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി ലുക്ക് ഫാന്റാസ്റ്റിക് യെസ്റ്റർഡേ. കോവച്ചിച്ച് വാസ് ബ്രില്യന്റ്, ജോവച്ചിച്ച് വാസ് ബ്രില്യന്റ്. The entire team performance was pretty solid in the first half and valare confidence pulartunna njan nertha parna pole oru performance aayirunnu. Come second half, Newcastle takes the initiative and nammal korchu padaran thodangi. Njan thodakathil review parayunna pole high press nethire nammal idu vare set aayi thodangittilla ennu vaangi paraya. Ennal thaneyum credit where it is due, nammal padarilla. There was no defensive mistakes. Christiansen, Azpilicueta and Rudiger looked pretty solid. Azpilicueta ne 1-2 thavana St Maximin ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായാൽ തന്നെയും അത് അത്രയ്ക്ക് നമ്മളെ ബാധിച്ചില്ല. കാരണം വി ഹാഡ് കാലം ഹച്ചറോഡോയ് ഡൂയിങ് എക്സലന്റ് ട്രാക്കിംഗ് ബാക്ക്. കാലം ഹച്ചറോഡിന്റെ സ്പീഡും കോൺഫിഡൻസും ശരിക്കും പറഞ്ഞാൽ ഈ കളികളിൽ കാണാനുണ്ടായി. ഇഞ്ചുറിയിൽ നിന്ന് ഫുള്ളി റിക്കവറായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഹി ലുക്സ് ഓൾമോസ്റ്റ് 90-95% കോൺഫിഡന്റ്. ഇനി ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാലുള്ള സിറ്റുവേഷനാണ് മാറാൻ പോകുന്നത്. ആൻഡ് ടൂക്കൽ തന്നെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, നമ്മുടെ ഫൈനൽ തേർഡിൽ ഒരു ഡിസിഷൻ മേക്കിംഗിലും കൂടെ വരണം. Times when you should take a shot, we are trying to pass. Time when we should try to pass, we are taking a shot. Adile mathram oru clarity vannu kaniyal finishing um kore kore clear aam. And speaking of finishing, cherikkum parna 2-0 aavarathu, we should have at least been 4-0. Ee kittuna half chances neke convert cheyidirunnu ennundengil. And half chances, speaking of half chances, we had Tammy Abraham in the first half missing a wonderful opportunity. Adipoli pass, adipoli run from Tammy, great first touch control. Alan Shearer first half il പറയുകയുണ്ടായി ദാറ്റ് ആസ് എ സ്ട്രൈക്കർ യു ഷുഡ് ഐതർ ടോ ടാപ്പിൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുന്നത്, യു വാസ് ട്രൈങ് ടു പ്രൊട്ടക്ട് ദ ബോൾ. അതൊരു സ്ട്രൈക്കർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, എസ്പെഷ്യലി ഇൻ ദ ഫൈനൽ തേർഡ്. പാടില്ല എന്നുള്ളതല്ല, പക്ഷേ യു ഷുഡ് ട്രൈ ടു ടേക്ക് ദാറ്റ് ഷോട്ട് എന്ന് അലൻ ഷിയറർ അനലൈസ് ചെയ്യുകയാണ്. വെൻ അലൻ ഷിയറർ സേ സംതിങ് ദാറ്റ് ആസ് എ ചെൽസി ഫാൻ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. വൺ ഓഫ് ദ ലെജൻഡറി സ്ട്രൈക്കേഴ്സ് ഇൻ ദ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി. സോ ഫസ്റ്റ് ഹാഫ് ലുക്സ് സോളിഡ്, സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞതുപോലെ വി ഡിഡ് ലുക്ക് സോളിഡ്, പക്ഷേ വി ഡിഡ് മേക്ക് എനി മിസ്റ്റേക്സ്. ജോവച്ചിച്ച് was pretty solid in the defensive half. And then we bought N'Golo Kante for Mason Mount in the second half.
സർപ്രൈസ് മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ എന്നാലും മേസൺ മൗണ്ടിന് ഫ്രീഡം ടു റോം അറൌണ്ട് ആൻഡ് ജോവിച്ചിച്ച് പുറകിൽ ഡിഫൻസീവ് ലൈനപ്പ് ഹോൾഡ് ചെയ്യുന്ന സ്ഥിതിക്ക് അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിന് എസ്പെഷ്യലി ഫോർ എൻഗോളോ കാണ്ടിക്കേണ്ടായി. അത്രത്തോളം മാച്ചിൽ ഇമ്പാക്ട് ചെയ്യത്തക്ക രീതിയിലൊന്നും ചെയ്തില്ലെങ്കിലും ഹി ലുക്ക് പ്രെട്ടി സോളിഡ്. ജിറു കംസ് ഓഫ് ദ ബെഞ്ച്. എനിക്ക് തോന്നുന്നു ജിറുവിന് ഒരു പുതിയ സ്ട്രാറ്റജി നമ്മൾ കൊടുക്കണമെന്ന് തോന്നുന്നു. അതായത് മച്ചാനെ, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, എന്നിട്ട് നീ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നീ ഗോൾ സ്കോർ ചെയ്യും. പുള്ളിക്കാരൻ മൈൻഡ് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ്. മേസൺ മൗണ്ട് ഹാഡ് എ വെരി വെരി ഗുഡ് ഗെയിം. ഒരുപാട് ഷോൾഡർ ടാപ്പ് ആൻഡ് ടേൺ ഇൻസ് ആൻഡ് റൺസ് ആൻഡ് ട്രൈ ടു ഫൈൻഡ് ത്രൂ ബോൾസ്. അലോൺസോ ഹാഡ് എ വെരി ഗുഡ് ഗെയിം. ഓവറോൾ പ്രെട്ടി ഗുഡ് ഗെയിം. അധികം കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. ഈവൻ നമ്മുടെ മുത്ത് കെപ്പ അറിസവലാഗ ഓൾസോ ഹാഡ് എ വെരി ഗുഡ് ഗെയിം. ഒരു നിമിഷം ഒഴിച്ച് എനിക്ക് തോന്നുന്നു ഒരു ബോൾ പഞ്ച് ചെയ്തത് മാത്രം ഒരു ചെറിയൊരു ഇത് കണ്ടെങ്കിലും ഹി വാസ് വെരി കമാൻഡിങ്, ഹി വാസ് വെരി വോക്കൽ. സാധാരണ രീതിയിൽ ഇത്രത്തോളം വോക്കൽ കെപ്പ അറിസവലാഗിനെ കണ്ടിട്ടില്ല. പക്ഷെ ടൂക്കൽ പോസ്റ്റ് മാച്ചിൽ പറയുകയുണ്ടായിരുന്നു, മെൻഡി ഇസ് സ്റ്റിൽ അവർ നമ്പർ വൺ ഗോൾ കീപ്പർ. കെപ്പയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാനും ആ ഒരു ഫീല് തിരിച്ച് പ്രീമിയർ ലീഗ് കൊണ്ടുവരാനും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തു. പക്ഷെ അടുത്ത കളിയിൽ മെൻഡി തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയുണ്ടായി. സോ ഓവറോൾ എവറിതിങ് ലുക്സ് പ്രെറ്റി സോർട്ടഡ് ഔട്ട്. ആ ഡിഫെൻസീവ്ലി സെക്കൻഡ് ഹാഫിൽ ഹൈ പ്രസ് വരുമ്പോൾ നമ്മൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുകയും ആ ഫൈനൽ തേർഡിലെ ഫിനിഷിംഗ് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ തിങ്സ് വിൽ ഗെറ്റ് സോർട്ടഡ്. പക്ഷെ ചോദ്യം ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. ഹൗ വുഡ് ടൂക്കൽ യൂസ് ഹക്കീം സിയാച്ച്, പുളിസിക്, എൻഗോളോ കാന്റെ, സൂമ, ചിൽവർ? ഇത്രയും പ്ലേയേഴ്സിനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. ആസ് ഓഫ് നൗ ടൂക്കൽ ബാക്ക് ത്രീ നിന്ന് മാറാനുള്ള ചാൻസ് കുറവാണ്. കാരണം പറയുകയുണ്ടായി പോസ്റ്റ് മാച്ചിൽ, ദിസ് ഇസ് എ വെരി സോളിഡ് ഫോർമേഷൻ, എനിക്ക് എന്തിനു ചേഞ്ച് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. ഈ കളി തുടങ്ങിയ സമയത്ത് ടൂക്കലിന്റെ ആദ്യത്തെ രണ്ട് കളികളിൽ ഉണ്ടായ സെയിം ലൈനപ്പ് തന്നെയാണ് പുള്ളിക്കാരൻ ഇറക്കിയത്. ആൻഡ് ഇത് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകാനുള്ള ലൈനപ്പും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ പതുക്കെ സിയാച്ചിനെ ഇന്റഗ്രേറ്റ് ചെയ്യും, പുളിസിക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്യും, കാന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും കാണാൻ ഇടയുണ്ടാകുന്നത്. സോ ലുക്സ് പ്രെറ്റി സോർട്ടഡ് ഔട്ട്. ഐ തിങ്ക് വി ഹാഡ് വൺ ഓഫ് അവർ ബെസ്റ്റ് സ്ട്രെങ്ത് ടീംസ് സ്റ്റാർട്ടിംഗ് 11 യെസ്റ്റർഡേ അഗൈൻസ് ന്യൂകാസിൽ. ഒരു ചെറിയ ചേഞ്ച് അവിടെ വരുന്നുണ്ടെങ്കിൽ, വൺസ് കൈ ഹാവേർട്സ് ഇസ് ഫിറ്റ്, ജിറുവിന് പകരം അവിടെ കൈ ഹാവേർട്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. കാരണം കൈ ഹാവേർട്സ് അറ്റാക്സ് ദ ബോക്സ്, കൈ ഹാവേർട്സ് ഇസ് എ ഗോൾ സ്കോറർ, സോ ഹി ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ എ ലോട്ട് ഓഫ് ഗോൾസ്. കൈ ഹാവേർട്സ് ടീമോ വണർ കോമ്പിനേഷൻ ക്യാൻ ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ വെല്ലിയേറ്റ് തിയാഗോ സിൽവ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനം കൈയടക്കും. സൗത്ത് ആംപ്ടണിനെതിരെ തിയാഗോ സിൽവനെ യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. വി വാണ്ട് ഹിം ടു ബി ഫുള്ളി ഫിറ്റ് ഫോർ ആ മാച്ച് അഗൈൻസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആൻഡ് അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ് വെൽ. സോ ഫിംഗേഴ്സ് ക്രോസ് ദാറ്റ് തിയാഗോ സിൽവ ആൻഡ് കൈ ഹാവേർട്സ് ഇസ് ഫുള്ളി ഫിറ്റ്. കൈ ഹാവേർട്സിന് ഒരു ചെറിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിനെ എതിരെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഗെയിം കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊഴിച്ച് ഹി ക്യാൻ ബി പ്രെറ്റി സോളിഡ്. സോ സൗത്ത് ആംപ്ടണിനെതിരെ കൈ ഹാവേർട്സിന്റെ ഇൻവോൾവ്മെന്റ് കാണാൻ ഇടയുണ്ടാവും. ആൻഡ് ടൂക്കൽ ട്വിറ്ററിൽ പറയുകയുണ്ട്, ഹാസ് ഗിവൻ 2 days ഓഫ് ഫോർ ദി എൻറ്റയർ ചെൽസി ടീം ആസ് എ റിസൾട്ട് ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ബാക്ക് ഫ്രഷ്. ആൻഡ് ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ് മാൻ മാനേജ്മെന്റ്. കാരണം എല്ലാവർക്കും ഈ ഒരു സ്ട്രെസ് കഴിഞ്ഞിട്ട്, ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ യു സി എല്ലിലേക്ക് വരുമ്പോഴത്തേക്കും ദേ കം വിത്ത് എ വെരി വെരി ഫ്രഷ് മെന്റാലിറ്റി. സോ പ്രെറ്റി പോസിറ്റീവ്. എന്നെ കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായി, ഞാൻ വളരെ പെസിമിസ്റ്റിക് ആയിട്ട് കാണുകയാണ്, വളരെ നെഗറ്റീവായിട്ട് കാര്യം കാണുകയാണ്, ഞാൻ ഇമോഷണലി റിയാക്ട് ചെയ്യാണ് എന്നുള്ളത്. ഇമോഷണലി റിയാക്ട് ചെയ്യുകയല്ല, ഐ എം ബീങ് പോസിറ്റീവ് ബട്ട് ഓൾസോ ബീങ് റിയലിസ്റ്റിക്. അത്ലറ്റിക്കോ മാഡ്രിഡ് എതിരെ വിൽ ബി എ ഗുഡ് ടെസ്റ്റ്, എസ്പെഷ്യലി ഹൈ പ്രസിംഗ് ടീമിനെതിരെ. സൗത്ത് ആംപ്ടൺ കുഡ് ബി ആ ഒരു മെഷർ ആസ് ടു ഹൗ വി ഗോൺ പെർഫോം എഗൈൻസ്റ്റ് ഹൈ പ്രസ് ടീം. എന്നാലും ഡിഫെൻസീവ്ലി ഐ എം വെരി സർപ്രൈസ്ഡ്. ക്രിസ്ത്യൻസ് ലുക്ക് പ്രെറ്റി സോളിഡ്, സോ ഡസ് റൂഡിഗർ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓവറോൾ ഗുഡ് പോസിറ്റീവ് വൈബ്സ് ആൻഡ് ലെറ്റ്സ് ലുക്ക് അഹെഡ് ഫോർ ദി അപ്കമിംഗ് മാച്ചസ് ആൻഡ് ടിൽ ദെൻ ഗൈസ് ബൈ ബൈ. ദിസ് ഇസ് ഫ്രം ചെൽസി മല്ലു ഫാൻ.